താമരശ്ശേരിയിലെ ലഹരി മാഫിയയുമായുള്ള ബന്ധത്തിൽ നടപടി. കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ CPO രജിലേഷന് സസ്പെൻഷൻ. അന്വേഷണ വിധേയമായാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത്. ലഹരി സംഘങ്ങളുമായുള്ള രജിലേഷന്റെ ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഈ ലഹരി മാഫിയ സംഘത്തിലെ അംഗങ്ങളുമായി ഇയാൾ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നാണ് ഈ CPO സസ്പെൻഷൻ ലഭിച്ചതെന്ന് മനസ്സിലാകുന്നു. എന്താണ് വിവരങ്ങൾ? ലക്ഷ്മി, താമരശ്ശേരി ലഹരി മാഫിയ സംഘങ്ങള് ഏറ്റവും കൂടുതൽ അതിക്രമിച്ച ഒരു കാലഘട്ടമായിരുന്നു ഈ അടുത്തുണ്ടായിരുന്നത്. ഈ സംഭവത്തില് നിരവധി ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടായി. ഈ സമയത്താണ് താമരശ്ശേരി അമ്പലമുക്ക്, ഈ അടുത്തായി അമ്പലമുക്കിലെ കൂരിമുണ്ടയിൽ തമ്പടിച്ച് ആക്രമണം നടത്തിയ സംഘത്തിലുണ്ടായിരുന്ന അയ്യൂബ് ഖാനുമായി ബന്ധം പുലർത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്. ഇതിനെതിരെ നാട്ടുകാരും രംഗത്ത് വന്നിരുന്നു. നാട്ടുകാരുടെ ആരോപണം എന്ന് പറയുന്നത് ഈ താമരശ്ശേരി മേഖലകളിലൊക്കെ ലഹരി സംഘത്തിന് ഒത്താശ ചെയ്യുന്നത് ഈ പോലീസുകാരാണ് എന്നൊരു ആരോപണം നാട്ടുകാർ ഉന്നയിക്കുകയുണ്ടായി. മാത്രവുമല്ല, നാട്ടുകാർ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാൾക്ക് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. താമരശ്ശേരി ഇയാൾക്കെതിരെ പല സംഘടനകളും സമരരംഗത്ത് ഇറങ്ങുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു. MLA അടക്കമുള്ള ആളുകൾക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. മാത്രമല്ല, NDMA വിൽപ്പന നടത്തിയ കേസിലെ പ്രതി അതുലിനോടൊപ്പമുള്ള ഒരു ഫോട്ടോയുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് രജിലേഷ് എന്ന CPOക്ക് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. അന്വേഷണ വിധേയമായാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുമായി ചില പോലീസുകാർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇത് തെളിയിക്കാൻ വേണ്ടിയാണ് നാട്ടുകാർ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. മാത്രമല്ല, രജിലേഷനെ പറ്റി കൂടുതൽ പരാതികളും മുൻപും ഉയർന്നു വന്നിരുന്നു. ലഹരി മാഫിയ സംഘങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രജിലേഷൻ നടത്തി എന്ന തരത്തിലുള്ള വ്യാപകമായ പരാതിയും ഉയർന്നു വന്നിരുന്നു. ഈ താമരശ്ശേരി ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞ മാസങ്ങളിൽ ലഹരി സംഘങ്ങൾ വീട് കയറി ആക്രമണം നടത്തിയ വാർത്തകളൊക്കെ തന്നെയും സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചിരുന്നു. ഇതിനെതിരെ നാട്ടുകാരുടെ ഇടയിൽ നിന്നും വ്യാപകമായ ഒരു പ്രതിഷേധമാണ് ഉയർന്നു വന്നിരുന്നത്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ലഹരി മാഫിയ സംഘത്തിന്, ലഹരി മാഫിയയെ എതിർക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥരടക്കം ലഹരി മാഫിയ സംഘത്തിനെ പിന്തുണയ്ക്കുന്നു എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. ഇതിനുള്ള തെളിവുകളും നാട്ടുകാർ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇയാൾക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. അന്വേഷണ വിധേയമായാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ലക്ഷ്മി, വിവരങ്ങൾ നൽകിയത്.